എൻ്റെ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന 2010 പുറത്തിറങ്ങിയ കോൾഡ് ഫിഷ് എന്ന് പറയുന്നൊരു ജാപ്പനീസ് മൂവിയെ പറ്റിയാണ്. ഏകദേശം ഒരു 2.5 മണിക്കൂറോളം എന്തുള്ള ഒരു സിനിമയാണിത്. ജപ്പാനിൽ നടന്ന ചില സംഭവങ്ങളെ ആസ്പദമാക്കി നിർമ്മിച്ച പടവും കൂടിയാണിത്. അപ്പം നമുക്ക് പടത്തിൻ്റെ കഥയിലേക്ക് പോകാം. ഒരു അക്വേറിയം നടത്തുന്ന ഒരു മാലിന്യായ കഥാപാത്രമാണ് നമ്മുടെ ഷൊമോട്ടോ. എന്നാൽ ഷൊമോട്ടോയുടെ മകളും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഭാര്യയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മോൾ മുസോക്കോ ഒരു സൂപ്പർ മാർക്കറ്റിലെ മോഷണത്തിന് പിടിയിലാകുന്നു. അങ്ങനെ നമ്മുടെ ആ സൂപ്പർ മാർക്കറ്റിലെ മാനേജർ ഷൊമോട്ടോയെ വിളിക്കുകയും കുറേ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആ സൂപ്പർ മാർക്കറ്റിലെ ഓണറായ യുക്കിയോ അങ്ങോട്ട് വരുന്നത്. പിന്നീട് ആ പ്രശ്നം പരിഹരിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ള അക്വേറി ഷോപ്പിലേക്ക് ഇവരെ ക്ഷണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഷൊമോട്ടോയുടെ മകൾക്ക് അദ്ദേഹം അവിടെ ജോലി കൊടുക്കുന്നു. പിന്നീട് നമ്മുടെ നായകൻ അറിയാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി യുക്കിയോ കൂടുതൽ അടുക്കുകയും എല്ലാ പരിപാടികളൊക്കെ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊന്നും അറിയാത്ത പാവം നായകനായ നമ്മുടെ ഷൊമോട്ടോയെ അദ്ദേഹത്തിന് ബിസിനസ് പങ്കാളിയാക്കുന്നു. ഇതിനു ശേഷമാണ് ഈ സിനിമയിലെ അതിക്രൂരവും മാരകവുമായ സീനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാണാൻ മാനിനായ യുക്കിയോയും അദ്ദേഹത്തിൻ്റെ കാമുകിയും ശരിക്കും 2 കൊലയാളി സൈക്കോകളാണ്. അവരുടെ അടുത്ത് ബിസിനസ്സിന് വരുന്ന സകല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുകയും അതിനുശേഷം അവരെ കൊന്ന് കഷ്ണങ്ങളാക്കി പുഴയിലുള്ള മീനുകൾക്ക് കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ നായകൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ എന്നുള്ളതും നായകൻ്റെ ഭാര്യയ്ക്കും മകൾക്കും എന്താണ് സംഭവിച്ചു എന്നുള്ളതും കഥയുടെ ഒരു സസ്പെൻസാണ്. അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസും ന്യൂഡ് രംഗങ്ങളും ഉള്ളതുകൊണ്ട് എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് മാത്രമേ ഈ സിനിമ കാണാൻ ശ്രമിക്കുക. നമ്മുടെ നായകനായ ഷൊമോട്ടോയുടെ 2ാമത്തെ ഭാര്യയെ കാണാൻ ഒടുക്കത്ത ലുക്കാണ്. പോരാത്തതിന് പുള്ളിക്കാരത്തിയുടെ കുറേ സീനുകളും പിന്നെ നമ്മുടെ സൈക്കോയുടെ കാമുകിയുടെ കുറേ സീനുകളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റയ്ക്കിരുന്ന് മാത്രം ഈ സിനിമ കാണുക. ഈ സിനിമയുടെ ലിങ്ക് ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം വേറൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാൻ പറ്റും.